ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഡർ ടൈപ്പുകളാണ്. നമുക്ക് ഏതൊക്കെയാണ് ഓർഡർ ടൈപ്പ് എന്ന് നോക്കാം. ഒരു ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ടോ വിൽക്കാൻ വേണ്ടിയിട്ടോ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓർഡറിൻ്റെ ടൈപ്പുകൾ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് വരുന്നതാണ് ഇൻട്രാ ഡേ എന്ന് പറയുന്നത്. അന്നത്തെ മാർക്കറ്റ് അവേഴ്സിനുള്ളിൽ നമ്മൾ സ്ക്വയർ ഓഫ് ആയി പോകും, അതായത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ഓഫ് ആയി പോകുന്ന രീതിയിൽ എടുക്കുന്നതിനെ നമ്മൾ ഇൻട്രാ ഡേ എന്ന് പറയുന്നു. അല്ലെങ്കിൽ മാക്സിമം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സമയം മോർണിംഗ് ടു ഈവനിങ് 3:30 വരെയാണ് മാർക്കറ്റ് അവേഴ്സിൽ മാത്രമായിരിക്കും. രണ്ടാമത് വരുന്നത് ഡെലിവറി എന്നതാണ്. അത് നമ്മൾ വാങ്ങിയതിന് ശേഷം നമുക്ക് ദിവസങ്ങളോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ. ഡെലിവറി എടുക്കുന്ന സമയത്ത് നമുക്കതിന് ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കണം. പക്ഷേ ഈ ഇൻട്രാ ഡേ ആണെങ്കിൽ നമുക്കതിന് ലീവറേജ് ലഭിക്കുന്നതാണ്. പിന്നീട് വരുന്നതാണ് സിഒ, ഒ സിഒ, എം ഒ, സിമ്പിൾ എന്ന് പറയുന്ന നാല് ടൈപ്പ്സ്. സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ്. സിഒ ഓർഡർ, ക്ലോസിംഗ് ഓഫ്സെറ്റ് ഓർഡർ, അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രൈസിൻ്റെ കൂടെ അതിനൊരു സ്റ്റോപ്പ് ലോസ് കൂടെ ഫിക്സ് ചെയ്യുന്നതാണ് സിഒ ഓർഡർ ആയിട്ട് വരുന്നത്. കൊറോണ ആയതുകൊണ്ട് അതിപ്പം പലപ്പോഴും സിഒ ആൻഡ് ഒ സിഒ ഓർഡേഴ്സ് എനേബിൾ ആവാറില്ല. അടുത്തതായിട്ട് വരുന്നതാണ് ഒ സിഒ ഓർഡർ എന്ന് പറയുന്നത്. വൺ ഓർഡർ ക്യാൻസൽഡ് അതർ ഓർഡർ, അതായത് നമ്മൾ ഒരു ഓർഡർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ്, അതിൻ്റെ സ്റ്റോപ്പ് ലോസ്, അതിൻ്റെ ടാർജറ്റ് ഇവ മൂന്നും കൊടുക്കാൻ പറ്റുന്നതാണ് ഒ സിഒ ഓർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒ സിഒ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലീവറേജ് കൂടുതലായിരിക്കും. അതേപോലെ സിഒ ഓർഡർ ആണെങ്കിലും ലീവറേജ് കൂടുതലായിരിക്കും. ഇങ്ങനെ ഈ രണ്ട് ഓർഡർ കൊടുക്കുന്ന സമയത്തുള്ള മാറ്റം എന്ന് വെച്ചാൽ ഒന്നിൽ രണ്ടും കൊടുക്കാൻ പറ്റും. ഒ സിഒയിൽ ടാർജറ്റും അതേപോലെ നമുക്ക് സ്റ്റോപ്പ് ലോസും കൊടുക്കാൻ പറ്റുന്നതാണ് ഒ സിഒ ഓർഡർ എന്ന് പറയും. അതേപോലെ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും സ്റ്റോപ്പ് ലോസ് എക്സിക്യൂട്ട് കഴിഞ്ഞാൽ ടാർജറ്റ് ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും. അതേപോലെ ടാർജറ്റ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും എന്നതാണ്. അടുത്തത് എം ഒ ഓർഡർ. എം ഓർഡർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓവേഴ്സ്. മാർക്കറ്റ് ഓവേഴ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് ഏതെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എം ഒ ഓർഡർ എന്ന് പറയുന്നത്. ഇതൊരു ക്ലാസ്സിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് വരുന്നതാണ് എസ് എൽ മാർക്കറ്റ് ഓർഡർ ആൻഡ് എസ് എൽ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. എസ് എൽ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കൊടുക്കുന്ന എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ആ മാർക്കറ്റിലുള്ള പ്രൈസിന് നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ആവും. എന്നിട്ട് നമുക്കതിന് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എസ് എൽ മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അടുത്തത് എസ് എൽ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കതിന് വാങ്ങുന്ന പ്രൈസ് ഏത് പ്രൈസിനാണ് വാങ്ങേണ്ടതെന്ന് കൊടുക്കാം, കൂടെ തന്നെ നമുക്കതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതിന് എത്ര സ്റ്റോപ്പ് ലോസിന് സെയിൽ ചെയ്യണം എന്നും കൊടുക്കാൻ പറ്റും. ഇത് രണ്ടുമാണ് പിന്നീട് നമുക്ക് വരുന്ന കാര്യങ്ങൾ. ഇനിയുമുണ്ട് ഒന്ന് രണ്ട് ഓപ്ഷൻസ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഇത് ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ നോക്കിയത് സിഒ ഓർഡർ, ഒ സിഒ ഓർഡർ, സിമ്പിൾ ഓർഡർ, എ എം ഓർഡർ ആൻഡ് ഇൻട്രാ ഡേ, ഡെലിവറി, എസ് എൽ മാർക്കറ്റ് ഓർഡർ, എസ് എൽ ലിമിറ്റ് ഓർഡർ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പരിചയപ്പെടാം.